ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്റെ സിന്ദൂരം, ഞാൻ എന്റെ സീമന്ധത്തിലിടുന്ന സിന്ദൂരം. എനിക്ക് ഒരുപാട് ട്രോളും കളിയാക്കലും ഒക്കെ ഒരുപാട് കമന്റ്സ് ഒക്കെ എപ്പോഴും വരാറുണ്ട്. തല വെട്ടിപ്പൊളിച്ചിരിക്കുവാണോ, തലയിൽ സിന്ദൂരം വാരി പൊത്തിക്കുവാണോ, ഒരു കിലോ സിന്ദൂരം തലയിലുണ്ടല്ലോ. കേട്ട് കേട്ട് ഞാൻ മടുത്തു. അവരെ പല്ലെറിവിട്ട് കാര്യമില്ല, ആരാണെങ്കിലും ചിരിച്ചു. എനിക്കിഷ്ടമാണ് എന്റെ സിന്ദൂരം ഞാൻ എങ്ങനെ ഇടണം എന്നുള്ളത് എന്റെ മാത്രം ഇഷ്ടമാണ്. പാവത്തുങ്ങൾക്ക് ഇങ്ങനെ സൗന്ദര്യം തരല്ലേ. താലി കെട്ടി കഴിഞ്ഞ ശേഷം ഗോകുൽ എന്നോട് ആദ്യമായിട്ട് എന്നോട് ചോദിക്കുന്ന വെച്ചുകഴിഞ്ഞാല് സിന്ദൂരം ചെറുതായിട്ട് തോന്നണോ അതോ വലുതായിട്ട് തോന്നണോ. മതി, രാവിലെ എന്നെ ബാബ ഇങ്ങനെ ഉണ്ടയില്ലാത്ത വെടിവെക്കല്ലേ. അതിലിപ്പോ ആര് കളിയാക്കിയാൽ ആരെന്ത് പറഞ്ഞാലും ഞാൻ മാറ്റാൻ പോണില്ല കേട്ടോ. എനിക്ക് സിന്ദൂരത്തിന്റെ കളക്ഷൻ കാണിച്ചു തരാം. ഫസ്റ്റ് കണ്ടോ, ഇത്രത്തോളം ഇടുന്നോണ്ടിട്ട് തന്നെ നല്ലൊരു ക്വാണ്ടിറ്റിയില് സിന്ദൂരം ഞാൻ തൊടാറുണ്ട്. അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. എന്റെ ചെപ്പിന്റെ അകത്തുണ്ട് സിന്ദൂരം. വട്ടാണല്ലേ. എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നു, അതെന്താ സിന്ദൂരം? നമ്മള് തൊടുന്ന സിന്ദൂരം ദീർഘ സുമംഗലിയായിട്ടിരിക്കാൻ വേണ്ടിട്ട് ദീർഘ സിന്ദൂരം തൊടണോന്ന്. അളിയോ തമ്പളിയോ ആണോട്ടോ, നമ്മുടെ ഹിന്ദുക്കളുടെ ഒരു വിശ്വാസ പ്രകാരം ഈ റെഡ് കളർ എന്ന് പറയുമ്പോൾ ഭയങ്കര ദൈവികതയാണല്ലോ. ഹൈറേഞ്ചിലെ ഏലക്കാടുകൾ വിയർക്കുന്നത് പോലും ചുവപ്പ് നിറത്തിലാണ്. നമ്മുടെ ശാസ്ത്രീയ വശങ്ങളും ഉണ്ടോട്ടോ, നമുക്ക് ഹെൽത്തിനും ഒക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. എന്തോ കുഴപ്പമുണ്ടല്ലോ, തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ.